നമസ്കാരം. കെ എം ഷാജി എം എൽ എക്കെതിരെ സംസ്ഥാന വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനു മുൻപും പലകുറി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് കെ എം ഷാജിയുടെ പേര് ഉയർന്നു വന്നിരുന്നു. കൃത്യമായി തന്നെ അതിൻ്റെ കണക്കുകൾ കാണിച്ചിട്ടുണ്ട്. ഇതൊരു തരം പ്രതികാര നടപടിയാണ് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് എന്ന് കെ എം ഷാജി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കെ എം ഷാജിയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നിയമസഭയിലടക്കം പൊതുവേദികളിലടക്കം ശക്തമായ വാക്കുകളുമായി ശക്തമായ പ്രതികരണങ്ങളുമായി സർക്കാരിനെതിരെ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും എതിരെ കടുത്ത വിമർശന ശരങ്ങൾ അഴിച്ചുവിടുന്ന വ്യക്തിയാണ് കെ എം ഷാജി. അപ്പോൾ കെ എം ഷാജിയെ ഒതുക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമായിട്ട് നേരത്തെ തന്നെ ഇടതുപക്ഷവും എ കെ ജി സെൻറ്ററും കണ്ടിരുന്നു എന്ന് വേണം പറയാൻ. ഇത് പ്രതികാര നടപടിയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇന്ന് കെ എം ഷാജി എം എൽ എയുടെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തി സുപ്രധാനപ്പെട്ട രേഖകൾ കണ്ടെടുത്തതായുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിനു മുൻപ് മുസ്ലിം ലീഗ് എം എൽ എ ആയ എം സി ഖമറുദ്ദീൻ, അദ്ദേഹത്തിനെതിരെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെ സി പി എം നാലുപാടു നിന്നും കടന്നാക്രമിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത്. എന്താണ് ഏതാണെന്നറിയില്ല. എന്തൊക്കെയായാലും അനധികൃത സ്വത്ത് സമ്പാദന വിഷയവുമായി ബന്ധപ്പെട്ട റെയ്ഡാണ് ഇന്ന് രാവിലെ നടന്നത്. കെ എം ഷാജിക്കെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഷാജിയുടെ കോഴിക്കോട്ടെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് നടത്തുകയാണ്. ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഷാജിക്കെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കെ എം ഷാജി എം എൽ എക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുള്ളതായി വിജിലൻസ് നേരത്തെ തന്നെ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ നൽകി. ഷാജിയുടെ സ്വത്ത് സമ്പാദനത്തിൽ വരവിനേക്കാൾ 166% വർധനവാണ് ഉണ്ടായത് എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഒരു സാധാരണ പൊതുപ്രവർത്തകനായ അല്ലെങ്കിൽ ഒരു സാധാരണ പാർട്ടി നേതാവായ ഒരു എം എൽ എ ആയ വ്യക്തിയുടെ സ്വത്ത് വിവരത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വത്തിൻ്റെ കണക്കിൽ നിന്ന് 166% എന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടിയാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. 2011 മുതൽ 2020 വരെയുള്ള കണക്ക് പ്രകാരം ഷാജിക്ക് 88,57,000 രൂപ വരവുള്ളതായി വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. 32,19,000 രൂപ ഇക്കാലയളവിൽ ഷാജി ചെലവാക്കിയിട്ടുണ്ട്. എന്നാൽ 2 കോടിയോളം രൂപ ഇക്കാലയളവിൽ ഷാജി സമ്പാദിച്ചതായിട്ടാണ് കണ്ടെത്തൽ, വിജിലൻസ് കണ്ടെത്തൽ. സ്വത്ത് സമ്പാദനത്തിൻ്റെ വരവിനേക്കാൾ ഇത് ഏതാണ്ട് 165% വരുമെന്ന് പറയുന്നു. ഷാജിക്കെതിരായി കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്നും അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും വിജിലൻസ് റിപ്പോർട്ട് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അഴീക്കോട് മണ്ഡലത്തിലെ സ്കൂളിന് +2 അനുവദിക്കുന്നതിന് 25 ലക്ഷം രൂപ ഷാജി കൈപ്പറ്റിയെന്ന് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിലൻസിന് നേരത്തെ പരാതി നൽകിയിരുന്നു. പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് എം ആർ ഹരീഷാണ് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയിൽ ഷാജിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയത്. ഷാജിക്കെതിരായ പരാതിയിൽ പ്രഥമദൃഷ്ടിയ തെളിവുണ്ടെന്ന് വ്യക്തമായെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് രജിസ്റ്റർ ചെയ്യാത്തതിനാലാണ് അഡ്വക്കേറ്റ് എം ആർ ഹരീഷ് വീണ്ടും ഹർജി നൽകിയതെന്ന് പറയുന്നു. പ്രഥമദൃഷ്ടിയ ഷാജിക്കെതിരെ തെളിവുണ്ടെന്ന് വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സത്യവാങ്മൂലത്തിൽ കെ എം ഷാജി നൽകിയ വിവരവും ആഡംബര വീട് നിർമ്മാണത്തിൽ ചെലവായ പണവും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്ന് കാട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അനധികൃതമായി നിർമ്മിച്ച വീടിന് 1.62 കോടി രൂപ വിലയുണ്ടെന്ന് കോർപ്പറേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മേഖലാ വിദഗ്ധർ 4 കോടിയെങ്കിലും വീടിന് വിലയുണ്ടാകുമെന്ന് നിർമ്മാണ മേഖലയിലെ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. വീടിന് 4 കോടിയിലധികം രൂപ, കോർപ്പറേഷൻ 1.62 കോടിയെ കണ്ടെത്തിയുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കെ എം ഷാജിയെ വിജിലൻസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അതിൻ്റെ തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ കേസെടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത്. നിർണായക വിവരങ്ങൾ റെയ്ഡിൽ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് വിജിലൻസ്. എന്തായാലും കെ എം ഷാജി അനധികൃതമായി 166% സ്വത്ത് സമ്പാദിച്ചതായുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ലീഗ് എം എൽ എമാർക്കും അതുപോലെ ലീഗ് നേതാക്കൾക്കുമെതിരെ വ്യാപകമായി ഇത്തരം ആരോപണങ്ങൾ അഴിച്ചുവിടുകയാണെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ് പറയുന്നത്. എന്തൊക്കെയായാലും ശരി, അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന് ശേഷം കിട്ടിയ രേഖകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.